ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ പാർലമെന്റ് പാസാക്കി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഒരു ദിവസം നേരത്തെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അഞ്ച് ദുർബല രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യ ലോകത്ത് അഞ്ച് വലിയ സാമ്പത്തിക ശക്തികൾ ഒന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിലെ പൂഞ്ചിൽ ഭീകരാക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു വികസിത ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു സംസ്ഥാനത്തെ ജീവിതത്തെ ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി എം പി രാജേഷ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് താരം സഞ്ജു സാംസന്റെ സെഞ്ചുറിയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് എഴുപത്തെട്ട് റൺസിന് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ പാർലമെന്റ് പാസാക്കി ലോക്സഭ നേരത്തെ അംഗീകരിച്ച ബില്ലുകൾ രാജ്യസഭ ഇന്നലെ പാസാക്കുകയായിരുന്നു ഡെസ്ക് റിപ്പോർട്ട് രാജ്യത്തെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സുപ്രധാന നിയമമായ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായാണ് ഭാരതീയ സംഹിത പുതിയ ബില്ലിൽ സാമൂഹ്യ സേവനം ശിക്ഷയുടെ ഒരു രൂപമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമായാണ് ഭാരതീയ പകരമായാണ്ഗരിക് സുരക്ഷാ സംഹിത നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായാണ് ഭാരതീയ സാക്ഷ്യ ബിൽ എഫ്ഐആർ മുതൽ എല്ലാ പ്രക്രിയയും ഡിജിറ്റലാക്കി മാറ്റുന്നതിന് വ്യവസ്ഥകളും നിയമനിർമ്മാണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമങ്ങളുടെ പേരുകൾ മാറ്റുക മാത്രമല്ല ശിക്ഷയേക്കാളുപരി നീതി ലഭ്യമാക്കി എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ട് പുതിയ ബില്ലുകൾ കൊണ്ടുവന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയിൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് വഴി നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ രാജ്യദ്രോഹ വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കി രാജ്യദ്രോഹവും വിശ്വാസവഞ്ചനയും പകരം ഉൾപ്പെടുത്തി രാജ്യത്തിനെതിരെ സംസാരിക്കാനോ രാജ്യതാൽപര്യങ്ങൾ ഹനിക്കാനോ ആർക്കുമാവില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ പാസാക്കിയത് ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായക നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോളനിവൽക്കരണ കാലത്തെ നിയമങ്ങളുടെ അന്ത്യവും പൊതുസേവനവും ക്ഷേമവും കേന്ദ്രീകരിച്ച നിയമങ്ങളുടെ തുടക്കവുമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഒരു ദിവസം നേരത്തെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു പതിനാല് ദിവസത്തെ സമ്മേളനത്തിനിടയിൽ പതിനെട്ട് സുപ്രധാന ബില്ലുകൾ ലോക്സഭ പാസാക്കിയതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു പന്ത്രണ്ട് ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചെന്നും സ്പീക്കർ പറഞ്ഞു പതിനേഴ് ബില്ലുകൾ രാജ്യസഭ പാസാക്കിയെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻകർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ജമ്മുകശ്മീർ എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളും മൂന്ന് ക്രിമിനൽ ബില്ലുകളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ചെയർമാൻ അറിയിച്ചു അഞ്ച് ദുർബല രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യ ലോകത്തെ അഞ്ച് വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കുതിച്ചുയരാൻ തയ്യാറെടുപ്പിലാണ് രാജ്യമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതായും പ്രധാനമന്ത്രി ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പത്ത് വർഷം മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് ഇന്ന് രാജ്യത്തെ ജനങ്ങളുടേത് ദേശീയ താൽപര്യമാണ് രാജ്യത്തിന്റെ വിദേശനയത്തിന് ആധാരമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജമ്മുവിൽ പൂഞ്ച് ജില്ലയിലെ തനമണ്ടി മേഖലയിൽ രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഭീകരരുടെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈനികർ തിരിച്ചടിച്ചതായി രാജ്യരക്ഷാ വക്താവ് അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലെ നവീന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡ്രോൺ പ്രദർശനവും നടക്കും ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് കഠിനംകുളം അഴൂർ ആലപ്പുഴയിൽ തടക്കര ചുനക്കര കോട്ടയത്ത് മീനച്ചിൽ തലപ്പലം ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര ഇന്ന് പര്യടനം നടത്തും ഇടുക്കിയിൽ ഇടമലക്കുടി പഞ്ചായത്തിലെ പരിപാടി ദേവികുളം ക്യാമ്പ് ഓഫീസ് പരിസരത്ത് നടക്കും എറണാകുളം ജില്ലയിൽ രാവിലെ പാണ്ടപ്പള്ളിയിലും ഉച്ചകഴിഞ്ഞ് മാറാടിയിലുമാണ് യാത്ര പാലക്കാട് വണ്ടടി നെന്മാറ പഞ്ചായത്തുകളിലും ഷൊർണൂർ പട്ടാമ്പി നഗരസഭകളിലും തൃശൂർ ജില്ലയിൽ മുളങ്ങുന്നത്തുകാവ് തോളൂർ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര ഇന്ന് എത്തുന്നത് മലപ്പുറത്ത് കുറുവ മംഗട പഞ്ചായത്തുകളിലും കോഴിക്കോട്ട് ചെങ്ങോട്ടുകാവിലുമാണ് ഇന്ന് യാത്രയുടെ സ്വീകരണ യോഗം കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലെ പെരുമ്പയിലും തളിപ്പറമ്പ് നഗരസഭയിലെ കുപ്പത്തും സങ്കല്പയാത്ര ഇന്നെത്തിച്ചേരും ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര കൂടാളി കീടന്നൂർ പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുക കാസർഗോഡ് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പയാത്ര സമാപിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പെരിയ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച യാത്ര മുപ്പത്തിയെട്ട് പഞ്ചായത്തുകളിലും പര്യടനം നടത്തി ഇന്നലെ പള്ളിക്കര പഞ്ചായത്തിലാണ് സമാപിച്ചത് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിൽ പത്തു ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ വായ്പ എടുത്ത് സംരംഭങ്ങൾ ആരംഭിച്ച നിരവധി പേരുണ്ട് വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ ഏറെ അഭിമാനത്തോടെയാണ് സ്ത്രീ സംരംഭങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് സംരംഭങ്ങൾ തുടങ്ങാനായി പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതി പ്രകാരം വായ്പയെടുക്കുന്ന സ്ത്രീകൾക്ക് ശതമാനമാണ് സബ്സിഡിയായി ലഭിക്കുന്നത് കണ്ണൂർ കാടാച്ചറയ്ക്കടുത്ത് മുണ്ടയോട്ടെ ടി മിനിമോൾ പി എംഇജിപി പ്രകാരം പത്ത് ലക്ഷം രൂപ വായ്പയെടുത്ത് തുടങ്ങിയത് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റാണ് ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്തതിനു ശേഷമാണ് യൂണിറ്റിന് തുടക്കമിട്ടത് വായ്പ മുഴുവനായും അടച്ചുതീർത്ത മിനിമോൾ ഇന്ന് പതിനഞ്ച് പേർക്ക് ജോലിയും നൽകുന്നു വികസിത ഭാരത സങ്കല്പയാത്രയിൽ വലിയ അഭിമാനത്തോടെയാണ് മിനിമോൾ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഐറ്റം ആക്കിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് മോശമില്ലാത്ത രീതിയിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നൈസ് ചപ്പാത്തി അതാണ് എന്റെ ബ്രാൻഡ് നെയിം ഹാപ്പിയാണ് ഞാൻ ഒരു മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ലഭിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര വളർച്ചയിലും ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും മികച്ച വളർച്ച നേടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അരുവിക്കര കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളിലാണ് നവകേരള കെഎസ്ആർടിസി ഉൾപ്പെടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് തകർത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കോഴിക്കോട് പേരാമ്പ്രയിൽ യു ഡി എഫ് നിയോജക കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്ഷേമ പെൻഷനുകളെല്ലാം മുടങ്ങിയെന്നും നികുതി പിരിവ് ദയനീയമായി പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു പോലീസിനെ നോക്കുകുത്തിയാക്കി എസ് എഫ് ഡിവൈഎഫ്ഐയും നിയമം കയ്യിലെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത അടുത്തമാസം മൂന്നിന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പാർട്ടി ഭാരവാഹികളുടെ യോഗം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തുന്നത് പ്രതിഷേധ സമരമായി കാണാനാവില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഏകപക്ഷീയമായി കടന്നാക്രമിക്കുന്നതിന് എങ്ങനെയാണ് സംഘർഷമെന്ന് പറയാനാകുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ ചോദിച്ചു നവകേരള സദസ് സമാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധ വഴിതിരിച്ചുവിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ സ്ത്രീ ജീവിതത്തെ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ആരംഭിച്ച പത്താമത് ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംരംഭങ്ങൾ എഴുപത്തിനാലായിരം കാർഷിക ഗ്രൂപ്പുകൾ പതിനാലായിരം മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ എന്നിങ്ങനെ വിപുലമായ രീതിയിൽ സാമ്പത്തിക ശാക്തീകരണ മേഖലയിൽ കുടുംബശ്രീ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മേള ജനുവരി സമാപിക്കും ഭിന്നശേഷിക്കാരായ ലോട്ടറി ഏജന്റുമാർക്ക് അനുവദിച്ച പത്ത് ലക്ഷത്തി പതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഭിന്നശേഷിക്കാരായ ഇരുന്നൂറ്റി രണ്ട് ലോട്ടറി ഏജന്റുമാർക്കാണ് അയ്യായിരം രൂപ വീതം ബാങ്കുകളിൽ എത്തിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു നടപ്പുവർഷം ഒരു കോടിയിലധികം വിമാനയാത്രക്കാർക്ക് സേവനം നൽകി കൊച്ചി വിമാനത്താവളം നൂറ്റി എഴുപത്തിമൂന്ന് യാത്രക്കാർ ഇന്നലെ വൈകിട്ട് ഇൻഡിഗോ വിമാനത്തിൽ ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് വിമാനത്താവളം ഈ നേട്ടം കൈവരിച്ചത് കോട്ടയം സ്വദേശിനി അഞ്ചു വയസ്സുകാരി ലയ റിനോഷാണ് വിമാനത്താവളത്തിലെ ഒരു കോടി യാത്രക്കാരിയായി മാറിയത് ലയാർ ഇനോഷനെ സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പ്രത്യേക ഉപകാരം നൽകി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് ബോലാൻ പാർക്കിൽ മലയാളി താരം സഞ്ജു സാംസന്റെ ഉജ്ജ്വല ബാറ്റിംഗ് മികവിൽ മൂന്നാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയെ എഴുപത്തെ റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സഞ്ജുവിന്റെ കന്നി സെഞ്ചുറിയിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി റൺസ് എടുത്തു ദക്ഷിണാഫ്രിക്കയുടെ മറുപടി റൺസിലൊതുങ്ങി റൺസിൽ നേടിയ സഞ്ജു സാംസൺ കളിയിലെ താരമായി ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമായി സഞ്ജു സാംസൺ മാറി ഏകദിന സഞ്ജുവിന്റെ ആദ്യ സഞ്ചുറിയാണിത് മുംബൈയിൽ ഓസ്ട്രേലിയക്കെതിരായ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിവസമായി ഇന്ന് ഇന്ത്യ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയെട്ട് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും ഷിഫാലി വർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് സ്മൃതി മന്ധാനയും സ്നേഹ് റാണയുമാണ് ക്രീസിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്ക് ജയം ഹൈദരാബാദിൽ ഹൈദരാബാദ് എഫ് സിയെ എതിരില്ലാത്ത അഞ്ച് ഗോളിന് തോൽപ്പിച്ചാണ് ജംഷഡ്പൂരിന്റെ വിജയം കാഴ്ച കാഴ്ചപരിമിതരുടെ നാഗേഷ് ട്രോഫി നാഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് ജയം തൃപ്പൂണിത്തുറയിൽ നടന്ന മത്സരത്തിൽ ഝാർഖണ്ഡിനെ എട്ട് വിക്കറ്റിനാണ് കേരളം പരാജയപ്പെടുത്തിയത് പ്രധാന വാർത്തകൾ വീണ്ടും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ബില്ലുകൾ പാർലമെന്റ് പാസാക്കി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഒരു ദിവസം നേരത്തെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അഞ്ച് ദുർബല രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യ ലോകത്തെ വലിയ അഞ്ച് സാമ്പത്തിക ശക്തികളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിലെ പൂഞ്ചിൽ ഭീകരാക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു സംസ്ഥാനത്തെ സ്ത്രീ ജീവിതത്തെ ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായക െന്ന് മന്ത്രി എം പി രാജേഷ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക് മലയാളി താരം സഞ്ജു സാംസന്റെ സെഞ്ചുറിയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ